അപ്പോൾ ഇപ്പോൾ ലേണേഴ്സിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ലേണേഴ്സ് അറ്റൻഡ് ചെയ്യാം. രണ്ടെന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് സെൻറ്റർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ലേണേഴ്സ് അറ്റൻഡ് ചെയ്യാം. അപ്പം ഷൈമുംബൈ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം കേട്ടോ, കാരണം അതറിയാൻ ഒരുപാട് പേർക്ക് കാര്യങ്ങൾ കാണും. ഫ്രണ്ട്സ്, കുഞ്ഞു കുറേ നാളുകൾക്ക് ശേഷം പാർക്കിലോട്ട് വന്നു. കുഞ്ഞുപ്പേ ഇറങ്ങി ചാടണോ? നിങ്ങൾക്ക് ഈ പാർക്കുകളൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? കളിക്കാൻ തോന്നുന്നു. ശരിയാ, പാർക്കാണ് പിന്നെ കളിക്കാനല്ല. കൂട്ടുകാരൊക്കെ ഉണ്ടോ ഇവിടെ അയർലൻഡിൽ വന്നിട്ട്? ആണോ? ഇവിടെ എങ്ങനെയുണ്ട്? സ്കൂളിലൊക്കെ പോയിട്ട് എല്ലാരും സംസാരിക്കുകയൊക്കെ ചെയ്യോ? എനിക്ക് മൂന്ന് ഫ്രണ്ട്സ്. ഓക്കെ, ഇവിടെ ഉള്ള ആൾക്കാരാ അതോ നമ്മളെ പോലെ ഉള്ള ആൾക്കാരാ? ഇവിടെ ഉള്ളവരാ? ഇവരിവിടെ വന്നിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്ത ആൾക്കാരാ കേട്ടോ. അവിടെ നിപ്പുണ്ട് പിയർ. ആ ഇതാ ആപ്പിള്, അത് കിളി കഴിക്കുന്ന ഇതാ ഫ്രണ്ട്സ്. ആപ്പിള് പച്ചയാ, പക്ഷെ പഴുത്തിട്ടില്ല, പക്ഷെ ഇത് എന്തോ കേടായിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് പിയർ ഇപ്പുണ്ട്. ഇത് പഴയ കഴിഞ്ഞ സമ്മറിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നിൽക്കുന്ന സ്ട്രോബെറിയാ, ഇത് സ്ട്രോബെറിയാ ഈ സാധനം. ഇതിനകത്ത് വരും വേണ്ട ചെറിയ പച്ച. What's her name? What's her name? Poppy. Poppy. Yeah, Poppy. Poppy, Poppy. How are you? How are you? How are you, Poppy? Hello. Just barely, I don't know. Just barely on his bed. How are you? Just being free. Just... You good? Hello, Poppy. The way I'm saying all the people just get the last one. Hello. Oh, my God. Hello. Are they friends? Oh yeah, they're friends. They were kind of like the Saturday kind of roadie. They got used to it. Just come around. They got ഒറ്റോട്ടം കണ്ടോ, രണ്ടോ ഒരേ വീടാണ്. ആ യോർക്ഷയർ. അത് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്ന പട്ടിയ സാധനം, പക്ഷെ ഇവിടെ എങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയത്തില്ല. ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടുത്തെ ക്ലോസ് ആയിട്ടിരുന്ന റെസ്റ്റോറൻ്റ് എല്ലാം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ പാർക്കിൽ, നമ്മുടെ സ്വന്തം പാർക്കിൽ, ഒരു ഔട്ട്ഡോർ ഡൈനിങ് ഇൻഡോർ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു, ഹുക്ക് ആൻഡ് ലാഡർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾക്ക് എന്നിട്ട് ഇവിടെ ഇതാ ഔട്ട്ഡോർ, നല്ല ബെഞ്ചൊക്കെ ഉണ്ട്, നല്ല ആംബിയൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഓരോ കോഫിയൊക്കെ കുടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നാട്ടിലാണ് ഇപ്പം മസാല ദോശയും വടയൊക്കെ കിട്ടിയതന്നെ, പക്ഷേ ഇവിടെ ഇവിടുത്തേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സും സ്നാക്സൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ നല്ല രസം കേട്ടോ, ഇങ്ങനെ ഈവനിങ് ഒക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനല്ലേ. നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട്, അതുപോലെ നമുക്ക് സൺ ഉണ്ടായതുകൊണ്ട് നല്ല വൈറ്റമിൻ ഡി ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും.
അപ്പൊ ഫ്രണ്ട്സ് ഭയങ്കര പരാജയമായി പോയി. അവര് അത് ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യുവാണ്. ഇപ്പൊ തന്നെ എന്ന് വെച്ചാൽ 5 മണിയായി കേട്ടോ. അതുകൊണ്ട് അത് ചിലപ്പോ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അവര് ചിലപ്പോ അവിടെ ഇരിക്കാനും പറ്റത്തില്ല എന്ന് വെച്ചാ ചിലപ്പോ ഇവർക്ക് പെർമിഷൻ ഇത് കാണും അല്ലെ. അവിടെ ആരെ ഇരുത്തരുതെന്ന്. ആ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ അങ്ങനെ ഇരിക്കാം. ഇവിടെ അറിയാ പായെടുത്ത് ഇവിടെ അറി ഇല്ല ഇവിടെ 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 അല്ല ഇവിടെ ഇവിടെ പോകത്തില്ലല്ലോ. പിന്നെ ദിവസം വന്ന് നമുക്ക് കോഫി കുടിക്കാം. പക്ഷെ 5 മണിവരെ ഉള്ളെന്ന് അറിഞ്ഞിരുന്നു. നമ്മള് കുറച്ചുകൂടെ നേരത്തെ ഇവിടെ വരാം. നമ്മള് കുഞ്ഞൂസിനൊരു കുഞ്ഞൂസിന്റെ പായ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞൂസിന് ഇത് കമന്ന് കിടക്കാനും. അവിടെ ഇരിക്കും ലച്ചു, അതിനകത്തിരിക്കും. ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പം ഐസ്ക്രീം ഉണ്ട് കേട്ടോ നമ്മുടെ സ്പാറിൽ. ഞാൻ അവിടുന്ന് കൊച്ചുങ്ങൾക്ക് വേണ്ടി 2 ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു 4 കോഫിയും കേട്ടോ. റെഗുലർ ക്യാപ്പിച്ചിനോ വിത്ത് ഇതിൽ 6 പാക്കറ്റ് ഷുഗർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോന്നിലും. എന്നാലേ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് എത്തത്തുള്ളൂ. അതല്ലാതെ കഴിക്കുന്നവർക്ക് നല്ലതായിരിക്കും. പക്ഷേ നമ്മൾ 6 ചിലപ്പോൾ 6 ഇടും. ചിലപ്പോൾ ഞാൻ റോ ആയിട്ട് തന്നെ കഴിക്കും. ചിലപ്പോൾ ഞാൻ 9 പാക്കറ്റ് ഇടാറുണ്ട് ഷുഗർ. ഡിപ്പെൻസ് ഓൺ മൂഡ്. അവക്കെന്തോ ഐസ്ക്രീം വേണ്ട. വേണം വേണം വേണ്ട. നമ്മുടെ കുഞ്ഞൂസ് ഇവിടെ എന്തോ കഴിക്കുകയാണ്. എന്തോ കുഞ്ഞൂസ കഴിക്കുന്നത്. ഔട്ട്ഡോർ ഡൈനിങ് ആണ് കുഞ്ഞൂസിന്റെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ കോഫിയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ കുഞ്ഞൂസൊക്കെ ഇവിടെ പായൽ കിടന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ ഞാൻ നമ്മുടെ ഷൈമംബായി ഇവിടെ ഇരിപ്പുണ്ട്, ഒരു ഇൻഫർമേഷൻ ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇവിടെ ഒരുപാട് പേര് എന്തോ എന്ന് പറയുന്നത്, നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ലേണേഴ്സ് കിട്ടാതെ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ലേണേഴ്സിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ലേണേഴ്സ് അറ്റൻഡ് ചെയ്യാം. രണ്ടെന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റ് സെന്റർ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ലേണേഴ്സ് അറ്റൻഡ് ചെയ്യാം. അപ്പം ഷൈമുംബൈ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാണ് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ അത് എങ്ങനെയായിരുന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം കേട്ടോ. കാരണം അതറിയാൻ ഒരുപാട് പേർക്ക് കാര്യങ്ങൾ കാണും. ഇപ്പം ഡ്രൈവിംഗ് സെൻറ്ററിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ടെസ്റ്റിൻ്റെ ഡേറ്റും സമയവും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടി കയറിയോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചോ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് നിങ്ങൾ അവിടെ അവർ നമുക്ക് സിസ്റ്റവും ഹെഡ്സെറ്റും എല്ലാം തരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷേ വീട്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഷൈമംബായിട്ട് ചോദിക്കാം. കാരണം ഷൈമംബായി ഇപ്പം ഓൾറെഡി അത് അറ്റൻഡ് ചെയ്ത് പാസ്സായിട്ടിരിക്കുകയാണ്. അപ്പം അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ അതിൻ്റെ ഓർമ്മ കാണുമല്ലോ. അപ്പം നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ ഷൈമംബായി എങ്ങനെ എങ്ങനെയായിരുന്നു ടെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ടെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സെന്ററിലും ബുക്ക് ചെയ്യാം, ഓൺലൈനിലും ബുക്ക് ചെയ്യാം. ഓൺലൈനിൽ വീട്ടിലിരുന്ന് ചെയ്യുന്നത്. അപ്പൊ ഓൺലൈനിൽ വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യേണ്ട ചെയ്യാം. അല്ല, നമുക്ക് സമയം കാണിക്കുക, ഏത് സമയമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ബുക്ക് ചെയ്യുമ്പോൾ ആ സമയം നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ആ സമയം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു മെയിൽ വരും. അതായത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ വരും. ആ മെയിലിൻ്റെ അകത്ത് നമുക്ക് അതിന് വേണ്ട അപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്യണം. ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോ പ്രോക്ടർ എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയമാകുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ്, ഇപ്പം 11 മണിയാണെങ്കിൽ 10:30 ആകുമ്പോഴേ നമ്മൾ കയറുക. കയറിയിട്ട് അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നമ്മളെ കൺഫർമേഷൻ നമ്പർ ചോദിക്കും. കൺഫർമേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ മെയിലിൽ വരും, ബുക്ക് ചെയ്യുമ്പോഴെല്ലാം മെയിൽ വരും. ഓക്കെ, അതെല്ലാം അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടർ അവരങ്ങ് എടുക്കും, റിമോട്ടിൽ അങ്ങ് അവരങ്ങ് എടുക്കും. ഓ ശരി. എന്നിട്ട് അപ്പോൾ ഒരാൾ വന്ന് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. സെയിം വീഡിയോ കോൾ പോലെ ഒരാൾ വരും, നമ്മുടെ ഡീറ്റെയിൽസ്, ഐ ഡി കാർഡ് കാര്യങ്ങളൊക്കെ ചോദിക്കും. വീഡിയോ കോൾ നമുക്ക് കാണാം. നമ്മുടെ വീട് മൊത്തം എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത്,
ആ റൂം റൂം മൊത്തം കാണിച്ചു കൊടുക്കണം. ഓക്കെ, റൂം മൊത്തം കാണിച്ചു കൊടുക്കണം. പിന്നെ ടേബിളിന്റെ അടിവശം, സീലിംഗ്, കംപ്ലീറ്റ് എന്തൊക്കെയുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് തിരിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കണം. ലാപ്ടോപ്പ് എടുത്ത് വട്ടത്തിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കണം. പിന്നെ മൊബൈല് കാര്യങ്ങളൊന്നും നമ്മൾ കയ്യിൽ വെക്കാൻ പാടില്ല. ലാപ്ടോപ്പിൽ മാത്രം ചെയ്യാൻ പറ്റും. ഹെഡ്സെറ്റ് ഒന്നും വെക്കാൻ പാടില്ല. ഹെഡ്സെറ്റ് വെക്കാം. ഹെഡ്സെറ്റ് വെക്കാം. അവർ ചോദിക്കും നമ്മൾ ഏത് ഹെഡ്സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെഡ്സെറ്റ് ചോദിക്കും, അത് വെക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ വാച്ച്, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് വാച്ച് ഒന്നും പറ്റില്ല. അതെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ വന്നിട്ട് ആ വീഡിയോ കോളിൽ വരുന്ന ആള് വേറൊരാൾക്ക് കോള് ഹാൻഡ് ഓവർ ചെയ്യും. അവരാണ് നമ്മളെ നോക്കുന്ന ആള്, നോക്കിക്കൊണ്ട് എപ്പോഴും മോണിറ്റർ ചെയ്യുന്ന, മോണിറ്റർ ചെയ്തോണ്ടിരിക്കുന്ന. അവർ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ആള്, മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സെയിം തന്നെ. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം എഴുതുക, ഏതാണ് കറക്റ്റ് ആൻസർ, അത് ക്ലിക്ക് ചെയ്ത് പോവുക. 10 മിനിറ്റിൽ തീരും. ലാസ്റ്റ് നമ്മൾ കഴിയുമ്പോ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുന്നതിന് മുൻപ് അവരോട് പറയണം ഞാൻ കഴിഞ്ഞു എന്ന് പറയണം. ഓക്കെ, ഓക്കെ പറയാം. സബ്മിറ്റ് കൊടുക്കുക, എല്ലാം അപ്പൊ തന്നെ അല്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോ മെയിലില് അതിന്റെ സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടുണ്ട് ഫെയിലായിട്ടുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? പ്രോ പ്രോ പ്രോക്ടർ. അത് അവർ അയച്ചു തരും. പ്രോ പ്രോക്ടർ. മെയിലിൽ ലിങ്ക് വരും, നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അല്ല, കുറെ സിസ്റ്റം റിക്വയർമെന്റ്സും വരും ആ മെയിലിൽ. ഒരു മിനിമം റിക്വയർമെന്റ്സ് ഉണ്ടാവും. അപ്പൊ ലാപ്ടോപ്പ് ഉള്ളവർക്കേ പറ്റുള്ളൂ. ലാപ്ടോപ്പ് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഓൺലി വിൻഡോസ് 8 ആണ്. മാക്ക് പറ്റത്തില്ല. അപ്പം മൊബൈലിലും ഇത് പറ്റത്തില്ല. ഓക്കെ, അപ്പം ആ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ട് വേണം നമ്മൾ. ആപ്ലിക്കേഷനിലല്ല ലോഗിൻ ചെയ്യേണ്ട, ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും. ഓക്കെ, ഒരു വെബ്സൈറ്റിലേക്ക് നമുക്കൊരു ലിങ്ക് ഉണ്ട്, അല്ല ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വെബ്സൈറ്റിലേക്കാ പോകും. അത് യൂസ് ആകുന്നത് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ റൺ. അത് അതിന്റെ പ്ലാറ്റ്ഫോം ആയിരിക്കും. അല്ല, പ്രോ പ്രാക്ടർ എന്ന് പറയും. പ്രോ പ്രാക്ടർ അല്ല, പ്രോക്ടർ എന്നാണ്. പ്രോ പ്രോക്ടർ. ഓക്കെ 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 ഓക്കെ. അത് പുതിയൊരു ഇൻഫർമേഷൻ ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നോർമൽ. പേടിക്കാറൊന്നുമില്ല നമുക്ക്. പഠിക്കുന്ന ഒരു ഇത് മാത്രമല്ലേ. പക്ഷെ പോവേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. വീട്ടിൽ തന്നെ ഇരിക്കും. അല്ലെ, പിന്നെ നമ്മള് ടാക്സി ഒക്കെ എടുത്ത് പോയി. ടാക്സി ഒക്കെ എടുത്ത് പോവാം. അവിടെ പോയിട്ട് അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സമയം എടുക്കും. ബോധിപ്പിക്കണ്ട. ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് എളുപ്പം. ഓക്കെ, ടെക്നോളജി. അപ്പം അപ്പം ഇങ്ങനെയാണ് വീട്ടിലിരുന്ന് ലേണേഴ്സ് അറ്റൻഡ് ചെയ്തത്, ലേണേഴ്സിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ കേസ് എന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കോവിഡൊന്നും അത്ര ഇതല്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും പഠിച്ചു ഒരേ ദിവസം തന്നെ. ഞാനും ലിൻസിയും ടെസ്റ്റ് ഡേറ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഒരേ ടൈമിംഗ് ആണോ രണ്ട് ടൈമിംഗ് ആണോ, പക്ഷേ അടുത്തടുത്തുള്ള ടൈമിങ്ങാണ് ബുക്ക് ചെയ്തത്. എന്നിട്ട് ഞങ്ങളൊരു ബസ് കയറിയിട്ട് അവിടെ ചെന്നിട്ട് എക്സാം സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ പോയിട്ട് അവിടെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ പോകുമ്പോഴത്തേക്കും നമ്മുടെ GNIB കാർഡും എല്ലാം എടുത്തിരിക്കണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ബുക്കിംഗ് കൺഫർമേഷൻ അവരുടെ കയ്യിൽ കാണിക്കുമ്പോഴത്തേക്കും അവർ നമ്മുടെ കഫേ പോലൊരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തും. എന്നിട്ട് നമുക്കൊരു ഹെഡ്സെറ്റും തരും. ഹെഡ്സെറ്റും തന്നിട്ട് നമ്മുടെ എക്സാം ടൈമിംഗ് വരുമ്പോഴത്തേക്കും നമ്മളത് അവിടെ ഇരുന്ന് ഈ എല്ലാം ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ നമുക്ക് പാസ്സായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പോഴത്തേക്കും അതാണ്, അങ്ങനെയാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. എന്ന് വെച്ചാൽ ടെസ്റ്റ് സെൻ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തത്. അപ്പം രണ്ടും നല്ലതാണ്. പക്ഷേ ഇതിന് ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിസ്റ്റം റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ നേരത്തെ ചെക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മാക്കിലാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ വരില്ല. സംഭവം നമ്മുടെ പൈസ പോകും. ഓക്കെ, എത്ര യൂറോ ആയിരുന്നു? 35 അല്ലായിരുന്നു, 45 ആയിരുന്നു അല്ലേ? ഓക്കെ, ആ ഞങ്ങൾ കഴിഞ്ഞ വർഷം എടുത്തോണ്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. സിസ്റ്റം ഒക്കെ നേരത്തെ ചെക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുമ്മാ പൈസ. ഓക്കെ ഓക്കെ. അതുപോലെ ഈ പ്രോ പ്രാക്ടർ എന്നുള്ളത് മുന്നേ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. പിന്നെ എന്തെങ്കിലും ഇടയ്ക്ക് ഡിസ്കണക്ട് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്, കാരണം നെറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അത് കുഴപ്പമില്ല, നമുക്ക് അതിനകത്ത് കോൺടാക്ട് സപ്പോർട്ട് ഉണ്ട്. അവരന്നേരം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യാം, പേടിക്കൊന്നുമില്ല. പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യാം. അവരുടെ വഴിയായിട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. നമ്മുടെ സിസ്റ്റം ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. അതുപോലെ ഫ്രണ്ട്സ്, എന്തൊക്കെയാണെങ്കിലും സ്റ്റിൽ ഇവിടെ കുറച്ച് ഇത് ഡിലേ ഉണ്ട് അല്ലേ? എന്ന് വെച്ചാൽ എക്സാം ഡേറ്റ് കിട്ടാനും അതുപോലെ എക്സാം സെന്ററിലെല്ലാം ഭയങ്കര ഡിലേ ആണ്. അപ്പം ആ ഡിലേ എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഡിലേ ആണ്. എന്ന് വെച്ചാൽ കോവിഡും എല്ലാം വന്നുകൊണ്ട് ഈ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ആൾക്കാരുടെ അവൈലബിലിറ്റിയും അതിൻ്റെയൊക്കെ ഒരു ഡിലേ ആണ്. നേരത്തെ നല്ല ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാം തിരിച്ച് നല്ല രീതിയിൽ റിക്കവർ ആവുമായിരിക്കും. എല്ലാം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. ഇപ്പം ഡേറ്റ് അവൈലബിൾ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ. ഞാനിപ്പം ഷൈമം ഭായ് ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷൈമം ഭായിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പം ഞങ്ങളിപ്പം പാർക്കിലോട്ട് വന്ന് ഞങ്ങൾ കോഫിയൊക്കെ കഴിച്ചു. അപ്പം ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. ഓക്കെ.
കുഞ്ഞു സേ.